സുപ്രീം കോടതിയിലേക്ക് തന്നെയാണ് വീണ്ടും എം പി സ്ഥാനത്ത് വന്ന് തന്നെ അയോഗ്യനാക്കിയ വിധി സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസും കോടതിയെ സമീപിച്ചുകൊണ്ടിരിക്കുന്നത് സുപ്രീം കോടതി അപേക്ഷ ഹർജി പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ് പതിനഞ്ച് മിനിറ്റ് ഇരുവിഭാഗങ്ങൾക്കുമായി അനുവദിച്ചിരിക്കുകയാണ് ആദ്യം ആദ്യം വാദിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ അഭിഭാഷകനായ മനു അഭിഷേക് സിംഗ്വിയാണ് അദ്ദേഹം ആദ്യഘട്ടത്തിൽ തന്നെ ഉന്നയിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം പൂർണേഷ് മോദിയുടെ ആദ്യ പേരിൽ മോദി എന്നില്ലായിരുന്നു അതുകൊണ്ട് പൂർണേഷ് മോദിക്ക് ഈ കേസുമായി ഹർജിയുമായി മുന്നോട്ട് പോകാൻ ധാർമ്മികമായ അവകാശമില്ല എന്നുള്ള ഒരു കാര്യമാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത് മനു അഭിഷേക് സിംഗ് വി ഇതിനെങ്ങനെയായിരിക്കും പരാതിക്കാരൻ എതിർക്കുക പ്രതിരോധിക്കുക എന്നുള്ളതാണ് ഇനി കാണേണ്ടത് എന്തായാലും എല്ലാ തരത്തിലുള്ള മുന്നൊരുക്കങ്ങളും തയ്യാറെടുപ്പുകളും ഗൃഹപാഠവും നടത്തിയാണ് രാഹുൽ ഗാന്ധി സുപ്രീം കോടതിയിൽ എത്തിച്ചേർന്നിരിക്കുന്നത് കൃത്യമായ ഒരു ഗൃഹപാഠമില്ലാത്തത് കാരണം മജിസ്ട്രേറ്റ് കോടതിയിലും പിന്നീട് സെഷൻസ് കോടതിയിലും ഗുജറാത്ത് ഹൈക്കോടതിയിലും ഒക്കെ പരാജയപ്പെട്ടു പോയത് അതുകൊണ്ടാണ് എന്നുള്ളൊരു വിലയിരുത്തൽ പാർട്ടിക്കകത്തുണ്ടതുകൊണ്ട് ഒരു കൃത്യമായ അഭിഭാഷക സമിതി മനു അഭിഷേക് സിംഗ്വിയെ സിംഗ്വി നയിക്കുന്ന ഒരു അഭിഭാഷക സമിതിയെ നിയോഗിച്ചുകൊണ്ട് കൃത്യമായ തയ്യാറെടുപ്പുകൾ നടത്തിയാണ് രാഹുൽ ഗാന്ധി ഒടക്കം സുപ്രീം കോടതിയിൽ എത്തിച്ചേർന്നിരിക്കുന്നത് ഇത് അവസാനത്തെ പിടിപള്ളിയാണ് സുപ്രീം കോടതിയും കൈവിട്ട് കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം എത്ര കണ്ട് രാഷ്ട്രീയ ഉണ്ടാക്കുന്ന ഒരു വിധിയാകും അത് എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പോലും പറയുക വയ്യ അദ്ദേഹത്തിൻ്റെ എം പി സ്ഥാനത്ത് നിന്നുള്ള അയോഗ്യത പൂർണ്ണമാകും വിധി എതിരായാൽ ഇനി വിധി അനുകൂലമായാൽ അതൊരു വലിയ തിരിച്ചുവരവിനുള്ള കളമൊരുങ്ങും രാഹുൽ രാഹുൽ ഗാന്ധിക്ക് മാത്രമല്ല കോൺഗ്രസിന് തന്നെ അത് വലിയ ഊർജം പകരും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അതുകൊണ്ട് രാഷ്ട്രീയ കേന്ദ്രങ്ങളും രാജ്യവും പൂർണ്ണമായും സുപ്രീം കോടതിയിലേക്ക് ഉറ്റുനോക്കുന്ന നിമിഷങ്ങൾ ഡി ധനസുമോദ് തുടരുന്നുണ്ട് ധനസുമോദ് ഇപ്പോൾ പതിനഞ്ച് മിനിറ്റ് ആദ്യത്തിൽ രാഹുൽ ഗാന്ധിക്ക് അനുവദിച്ചിരുന്നു ആ പതിനഞ്ച് മിനിറ്റ് തീരാൻ പോകുന്നു എന്തൊക്കെ കാര്യങ്ങൾ മുന്നിൽ വെച്ചിട്ടുണ്ട് നിലവിൽ മനു അഭിഷേക് സിംഗ് വി ഇപ്പോൾ രാഹുൽ ഗാന്ധിക്ക് വേണ്ടി ഹാജരായിട്ടുള്ള മനു അഭിഷേക് സിംഗി പ്രധാനമായും ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് സാക്ഷികളുടെ വാദം തന്നെയായിരുന്നു കാര്യം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ പരിഗണിച്ചിരുന്ന സാക്ഷികളുടെ വാദം വായിച്ചാൽ തന്നെ അത് മനസ്സിലാകുന്നതാണ് രാഹുൽ ഗാന്ധിക്ക് മോദി സമുദായത്തെ അടച്ചാക്ഷേപിക്കേണ്ട ഒരു കാര്യവുമില്ല ഈ സാക്ഷികൾ തന്നെ ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിരുന്നു എന്ന് പറഞ്ഞ് ഏതൊക്കെ കാര്യങ്ങളായിരുന്നു നേരത്തെ രാഹുൽ ഗാന്ധിയുടെ വിധിക്ക് രാഹുൽ ഗാന്ധിക്ക് എതിരായ വിധിക്കാധാരമായത് ആ സാക്ഷി വിസ്താരങ്ങൾ തന്നെ എടുത്തുകൊണ്ട് ഈ സാക്ഷി വിസ്താരങ്ങളിൽ പലരും രാഹുൽ ഗാന്ധിക്ക് ഇത്തരത്തിൽ മോദി സമുദായത്തെ അടച്ചാക്ഷേപിക്കുന്നതിന് ഒരു ആവശ്യമില്ല എന്നുള്ള ചൂണ്ടിക്കാട്ടി കാട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ രാഹുൽ ഗാന്ധിയുടെ ഇൻറ്റൻഷൻ ഇതിനകത്തുനിന്ന് കൃത്യമായി വ്യക്തമാകുന്നു എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അതായത് നേരത്തെ ഈ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയും സെഷൻ കോടതിയും ഗുജറാത്ത് ഹൈക്കോടതിയും ചൂണ്ടിക്കാട്ടിച്ചിരുന്നത് രാ മോദി എന്ന സമുദായത്തെ അടച്ചാക്ഷേപിക്കുന്നതിന് വേണ്ടി രാഹുൽ ഗാന്ധിക്ക് കൃത്യമായ ഉദ്ദേശമുണ്ടായിരുന്നു എന്നുള്ളത് തന്നെയായിരുന്നു പരാതിക്കാരൻ്റെ ഹർജിക്കാരൻ്റെ പൂർണേഷ് മോദിയുടെ ഈ ആവശ്യത്തെ അംഗീകരിച്ചു തന്നെയാണ് ഈ മൂന്ന് കോടതികളും നേരത്തെ രാഹുൽ ഗാന്ധിക്ക് എതിരായി ഉത്തരവിട്ടിരുന്നത് പക്ഷേ ഇപ്പോൾ അഭിഷേക് മനു സിംഗ് ഈ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ഈ സാക്ഷികളുടെ വാദം പരിശോധിച്ചാൽ അദ്ദേഹം ഓരോ വ്യക്തികളുടെയും വാദങ്ങൾ തന്നെയാണ് നേരത്തെ സാക്ഷി വിസ്താരത്തിൽ സാക്ഷിയായി നൽകിയിരിക്കുന്ന വാദങ്ങൾ എടുത്തുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത് അതേപോലെ തന്നെ ഈ സാക്ഷികളുടെ ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് പല സാക്ഷികളും ബി ജെ പിയുടെ ഭാരവാഹികൾ തന്നെയാണ് പ്രാദേശികമായിട്ടുള്ള ഭാരവാഹികൾ തന്നെയാണ് എന്നിട്ട് പോലും അവർ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് രാഹുൽ ഗാന്ധിക്ക് മോദി സമുദായത്തെ അടച്ച് ആക്ഷേപിക്കുന്നതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ആ തരത്തിലുള്ള ഒരു ലക്ഷ്യങ്ങൾ ഇല്ലായിരിക്കുന്നു എന്ന് ചില രാഹുൽ ഗാന്ധിക്ക് അനുകൂലമായ പരാമർശം കൂടി ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇക്കാര്യം കൂടി പരിഗണിച്ചുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിക്ക് മോദി സമുദായം എന്ന വിഭാഗത്തെ അടച്ചാക്ഷേപിക്കുന്നതിന് ഒരു ഒരു കാരണവശാലും അദ്ദേഹത്തിന് അനുകൂലിക്കുന്നില്ല മാത്രമല്ല ഒരു ക്രിമിനൽ കേസ് പോലും ഇതുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധിയുടെ പേരിലില്ല രാഹുൽ ഗാന്ധി ഒരു കാരണവശാലും സമുദായത്തെ സമുദായങ്ങളെ ഭിന്നിപ്പിക്കുന്നതിനോ വിദ്വേഷ പ്രസംഗം നടത്തുന്നതിനോ നടക്കുന്ന ഒരാളല്ല മറിച്ച് അത് പല സമുദായങ്ങളുടെയും വിദ്വേഷ പ്രസംഗങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ഒന്ന് സമരസപ്പെടുത്താനും അതിനോട് ഒരു സമൂഹത്തെ ഒരു ശരിയായ പാതയിലേക്ക് നയിക്കുകയും ചെയ്യുന്ന ഒരാളാണെന്നാണ് അദ്ദേഹത്തിന്റെ ഒരു പൂർവ്വകാല ചരിത്രം പരിശോധിക്കുമ്പോൾ തന്നെ വ്യക്തമാകുന്നത് അതുകൊണ്ട് തന്നെ മോദി സമുദായത്തെ ആക്ഷേപിക്കുക എന്ന ഒരു ലക്ഷ്യം അദ്ദേഹത്തിന് ഇല്ലാത്തതിനാൽ ഈ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടെ ഈ വിധി ഈ രണ്ട് വിധികളും സ്റ്റേ ചെയ്യണം എന്നുള്ള ആവശ്യം തന്നെയാണ് ആവർത്തിച്ച് അഭിഷേക് മനു സിംഗ്വി സുപ്രീം കോടതിയിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് തീർച്ചയായും രാഹുൽ ഗാന്ധിയുടെ പരാമർശം മോദി സമുദായത്തെ മൊത്തത്തിൽ അപകീർത്തിപ്പെടുത്തുന്നത് അല്ല എന്നുള്ളതാണ് മനു അഭിഷേക് സിംഗ്വി മുന്നോട്ട് വയ്ക്കുന്ന വാദം അത് തെളിയിക്കുന്ന സാക്ഷി മൊഴിയുണ്ട് എന്നുള്ളത് കൂടി മുന്നിൽ വയ്ക്കുന്നു മനു അഭിഷേക് സിംഗ്വി പേരെടുത്ത് പരാമർശിക്കുക മാത്രമാണ് ചെയ്ത അങ്ങനെ ബോധപൂർവം മോദി സമുദായത്തെ മൊത്തത്തിൽ ആക്ഷേപിക്കുകയോ അപകീർത്തിപ്പെടുത്താനുള്ള ലക്ഷ്യമോ ഉദ്ദേശമോ രാഹുൽ ഗാന്ധിക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ള പ്രധാനപ്പെട്ട വാദം മുന്നോട്ട് വെക്കുന്നു മനു അഭിഷേക് സിംഗ്വി അതിനെ ഇനി എങ്ങനെയായിരിക്കും പരാതിക്കാരൻ നേരിടുക എന്നുള്ളതാണ് അറിയേണ്ടത് ആദ്യ പതിനഞ്ച് മിനിറ്റാണ് രാഹുൽ ഗാന്ധിക്ക് അനുവദിച്ചിരിക്കുന്നത് അടുത്ത പതിനഞ്ച് മിനിറ്റിൽ പൂർണേഷ് മോദിയുടെ അഭിഭാഷകനായിരിക്കും വാദിക്കുക പ്രതിവാദം ഏത് നിലക്കായിരിക്കും എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് എന്തായാലും നിർണായകമായ ഒരു ദിനമാണ് കോൺഗ്രസിനെയും രാഹുൽ ഗാന്ധിയേയും സംബന്ധിച്ചിടത്തോളം നമുക്ക്